கே காக்கே கூட விடே குட்டின கத்துரு குஞ்சுண்டோ குஞ்சின் தீட்ட கொடுக்காம் ஞான் குஞ்சு கடந்து கரையிலே. നമസ്കാരം എല്ലാം കൂട്ടുകാർക്കും, ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് റെഡ്ബുള്ളുമായി കൈകോർക്കുന്നു. അതുമാത്രമല്ല, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചായ കിബു വിക്കുനയുടെ വാക്കുകളും ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. ട്രാൻസ്ഫർ മാർക്കറ്റ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്ത പുതിയ കാര്യത്തെ പറ്റിയും ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം, ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ ആ താരത്തിന്റെ കാര്യത്തിൽ ഒഫീഷ്യൽ കൺഫേമേഷൻ ട്രാൻസ്ഫർ മാർക്കറ്റ് ഇന്ത്യ പുറത്തുവിട്ടിരിക്കുകയാണ്. ജോ ഗാർണർ എന്ന താരത്തെ ഈ വരും ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ടീം സ്വന്തമാക്കും. ജനുവരി വരെ താരം ടീമിൽ കളിക്കില്ലെങ്കിൽ പോലും താരത്തിന് സാലറി കൊടുക്കേണ്ടത് ഈസ്റ്റ് ബംഗാളിന്റെ ചുമതലയാണ്. തീർച്ചയായും മികച്ചൊരു താരം തന്നെയാണ് ജോ ഗാർണർ. ട്രാൻസ്ഫർ മാർക്കറ്റ് ഇന്ത്യ ഇന്നാണ് ഇക്കാര്യം ഒഫീഷ്യലായി കൺഫേമേഷൻ പുറത്തുവിട്ടിരിക്കുന്നത്. കിബു വിക്കുന എന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ച് കേരള ബ്ലാസ്റ്റേഴ്സിനെ പറ്റി പറഞ്ഞ കാര്യങ്ങളാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ യുവതാരമായ സഹൽ അബ്ദുൽ സമദിന്റെ പ്രകടനത്തിൽ സന്തോഷമെന്ന് പരിശീലകൻ കിബു വിക്കുന. കൊൽക്കത്തക്കെതിരെ താരം നടത്തിയത് മികച്ച പ്രകടനമായിരുന്നെന്നും സഹൽ ഗോൾ നേടുന്നതിന് അടുത്തെത്തിയെന്നും കിബു വിക്കുന വ്യക്തമാക്കി. സഹലിന് ഇനിയും അവസരങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടതുണ്ടെന്നും ഒരു കളിയെ കഴിഞ്ഞിട്ടുള്ളൂവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാഹുൽ കെ പിയെ പറ്റിയും നിഷു കുമാറിനെ പറ്റിയും അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയ കാര്യമെന്ന് വെച്ചാൽ രാഹുൽ കെ പിയും നിഷു കുമാറും ഉടൻ ടീമിലെത്തുമെന്നും ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ കിബു വിക്കുന വ്യക്തമാക്കി. താരങ്ങളെല്ലാം 100% ഫിറ്റ്നസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണെന്നും ടീം കൂടുതൽ ശക്തമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. കുറച്ചു സമയമെടുക്കും നമ്മുടെ ടീം മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ വേണ്ടി. തീർച്ചയായും മികച്ചൊരു ടീം തന്നെയാണ് നമുക്കുള്ളത് എന്നും കൂടി കിബു വിക്കുന വ്യക്തമാക്കി. ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസുമായി റെഡ്ബുൾ കരാറുള്ളത് പോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സുമായി പാർട്ണർഷിപ്പിൽ ഏർപ്പെട്ടിരിക്കുകയാണ് റെഡ്ബുൾ. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മികച്ച ക്വാളിറ്റിയിലുള്ള ഡിജിറ്റൽ കണ്ടന്റ് സൃഷ്ടിക്കുക എന്നതാണ് റെഡ്ബുളിന്റെ പണി. അതിന്റെ ഒരു ഉദാഹരണമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലേറ്റസ്റ്റ് ഇൻസ്റ്റഗ്രാം പോസ്റ്റ്. തീർച്ചയായും മികച്ച പല മേഖലകളിൽ ഇത്തവണ കേരള ബ്ലാസ്റ്റേഴ്സിന് സ്പോൺസർമാരുണ്ട്. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലന ചിത്രങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായ നിഷു കുമാറിനെയും അതിൽ കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അടുത്ത മത്സരത്തിൽ നിഷു കുമാർ എന്ന താരം ഇറങ്ങുവാനുള്ള സാധ്യത നിലവിൽ കൂടുതൽ തന്നെയാണ്. ഇന്ത്യൻ സൂപ്പർ ലീഗ് പുറത്തുവിട്ട ഈ ആഴ്ചത്തെ ടീം ഓഫ് ദി വീക്കിൽ ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് താരം പോലും ഇല്ല. ഈ ടീം ഓഫ് ദി വീക്കിൽ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ളത് ചെന്നൈയിൻ എഫ്സിയുടെ സൂപ്പർ താരമായ ഇസ്മയാണ്. രണ്ടാം സ്ഥാനത്തുള്ളത് ഇന്ത്യൻ യുവതാരമായ അനിരുദ്ധ് ദാപ്പയാണ്. ഈ ടീം ഓഫ് ദി വീക്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെയോ എ ടി കെ മോഹൻബഗാന്റെയോ മുംബൈയുടെ താരങ്ങളില്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്ര മാത്രമുള്ള ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ഗെയിമിംഗ് ചാനലിലെ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി ഗെയിം പ്ലേ വീഡിയോ കാണാത്തരാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന കമന്റ് ബോക്സിലെ ലിങ്ക് വഴി പോയി ഒന്ന് കാണുക. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്താകുന്ന ബെല്ലൈക്കും കൂടി ഒന്ന് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്തിടുക. അപ്പോൾ ഫ്രണ്ട്സ്, ഒരു പുതിയ വീഡിയോ വരുന്നവരെ സ്റ്റേ ട്യൂൺഡ് ഫ്രം ദിസ് ചാനൽ. ബൈ.